Good morning, everybody. As 26 January dawns, there arises in us a special throb and feeling for our motherland, India. This feeling gets intensified as we go back to the path India had journeyed. Each milestone has the stories of humiliation, oppression, and strong attempts of resistance and survival. We must surely bow before our forefathers who made India as it is today. Brimming with love and patriotism for our motherland, I, Naushin Zed, along with my classmates from 8th B, wishing you all a wonderful Republic Day. This celebration compels us to recollect the amiable lives and messages left by the bygone leaders. On this day, we have a person whose service is dedicated for the welfare of the society. He is Mr. Sunil Kumar, the Assistant Commissioner of Police, Narcotic Wing, Calicut. We are happy to welcome you, sir, for the Republic Day message. പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ രാജ്യം 72nd റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. 1950 ജനുവരി 26ാം തീയതി ഇന്ത്യയിൽ ഒരു ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു ഭരണഘടന, ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന മഹൻ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഭരണഘടന നിർമ്മിച്ചത്. നമ്മുടെ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ, ഭരണഘടനയുടെ തലവൻ രാഷ്ട്രപതിയാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഒരു മഹാമാരിയിലൂടെ, നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം തന്നെ ഒരു മഹാമാരിയുടെ പിടിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ രാജ്യത്തും ഈ മഹാമാരി വിതച്ച നാശനഷ്ടങ്ങൾ ചെറുതല്ല. ഇതിൽ നിന്ന് മുക്തി നേടുക എന്നതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി. നമ്മൾക്ക് ഈ വെല്ലുവിളി സധൈര്യം നേരിടാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. രാജ്യം ഇന്ന് നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളിൽ മതതീവ്രവാദം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ ഇന്നും നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. നമ്മൾ സ്വാതന്ത്ര്യം നേടി 73 വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്നും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ കോടിക്കണക്കിനുണ്ട്. നമ്മൾ നമ്മുടെ രാജ്യത്തിന് നൽകാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത, നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട വസ്തുത, പരസ്പര സ്നേഹവും സഹകരണവും സാഹോദര്യവും വെച്ചു പുലർത്തുക എന്നതാണ്. ഭരണഘടനാധിഷ്ഠിതമായ ഈ സ്നേഹവും സഹകരണവും സാഹോദര്യവും നമ്മൾ ഒരിക്കലും കൈവിടാതെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തോട് നമ്മൾ പെരുമാറേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം ജീവിതം ത്യജിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട്, കടപ്പാടുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്തിലും നമ്മുടെ അവരുടെ സഹകരണത്തിലും സാഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമായ രീതിയിൽ ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ അയൽക്കാരുടെ നേട്ടത്തിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇവരുടെയൊക്കെ വേദനയിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുകൂടി നമ്മൾക്ക് കാണിക്കേണ്ടതുണ്ട്.
നമ്മൾ ഏറ്റവും പരമപ്രധാനമായി ചെയ്യേണ്ട വസ്തുത വേദന അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന് തന്നെയാണ്. നമ്മുടെ വേദനയിൽ മറ്റുള്ളവർ വേദനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദനിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, തീർച്ചയായും നമ്മൾ മറ്റുള്ളവരുടെ വേദനയിലും അവരുടെ വേദനയിൽ പങ്കാളികളാവാൻ നമ്മുടെ മനസ്സും തയ്യാറാവേണ്ടതുണ്ട്. മറ്റുള്ളവർ വിശന്ന് കരയുമ്പോൾ നമ്മൾ സുഭിക്ഷമായി ഉണ്ണുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് കാരുണ്യമുണ്ടെങ്കിൽ ആ വിശന്ന് കരയുന്ന അല്ലെ വിശന്ന് വലയുന്ന വയറുകൾക്ക് അന്നമൂട്ടാനും നമുക്ക് സാധിക്കണം. നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് പേർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മുടെ പ്രധാനമായ ദൗത്യം എന്നത് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് തന്നെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പങ്ക് വഹിക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഭരണഘടന ഊന്നൽ നൽകിയിട്ടുള്ള കടമയുടെ ഭാഗമാണ്. നമുക്ക് ഒരുപാട് അവകാശങ്ങൾ ഭരണഘടന നൽകിയിട്ടുണ്ട്, ഒരുപാട് അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അധികാരങ്ങളും അവകാശങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ നമുക്ക് രാജ്യത്തോട് ഒരുപാട് കടമകളും മൗലിക അവകാശങ്ങൾക്കൊപ്പം നമുക്ക് മൗലികമായ ഒരുപാട് ഡ്യൂട്ടികൾ, ഒരുപാട് കടമകൾ രാജ്യത്തോട് ചെയ്തു തീർക്കാനുണ്ട്. ആ കടമകളും മൗലിക അവകാശത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മുടെ ഭരണഘടന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സുദിനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയും അധികാരവും പരമാധികാരവും കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ റിപ്പബ്ലിക് ഡേ ദിനാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. We are here to kindle your love and loyalty for the nation with few performances. Now listen to this inspirational speech from Joel G. Emanuel, who is here to recount the sacrifices of the heroes who made this day a special day for all Indians. Good morning to all. Today our motherland India is celebrating its 72nd Republic Day. First of all, I would like to thank my class teacher for providing me an opportunity to speak about this special day. The Republic Day honors the date on which the Constitution of India came into effect. On 26 January 1950, turning our nation into newly formed Republic. Republic means supreme or equal rights to all the citizens in our country. Flag hoisting parades are being held in different parts of our country by the armed force. We are blessed to be Indian citizens. India is a secular country with unity in diversity. Though caste, creed and language vary in different states, India stands united. India stands straight and high in front of the leading countries in our world. Let your heart fill up with patriotic fervors and immense love for our country. Freedom in mind, strength in words, pureness in blood and pride in soul are the messages of this special day. Let us promise our motherland that we would do anything to enrich and preserve our heritage and our motherland's treasure. Jai Hind. Thank you, Joel, for sharing your precious thoughts with us. And I'm sure that each one of us got inspired listening to your words. Now, here are Felix Tom Joseph, Sarah Thomas, Meryn Teresa and Nixa Saji with a vibrant patriotic song for this day. ഭാരതം ജന്മകാരിണി ഭാരതം
ജന്മമേദിനി ഭാരതം. തങ്ക കിരീടവും ഉടലിൽ സസ്യശ്യാമള ശാധ്വല കോമള കഞ്ചുകവും തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്ക കിരീടവും ഉടലിൽ സസ്യശ്യാമള ശാധ്വല കോമള കഞ്ചുകവും കഴുത്തിൽ ആനാ നദികൾ ചാത്തിയ പൊന്മണിമാലകളും കാണുക കാണുക ജന്മഭൂമി കോമള മലർമേനി ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം. അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊളിയും നാനാഭാഷകൾ അമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊളിയും വീരപുരാതന സംസാരത്തിൻ വേരോടും മണ്ണും വാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മ തന്നേട്ടം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം. ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മവേദിനി ഭാരതം. ജയ്. താങ്ക് യു ഫോർ യുവർ ഗ്രേസ്ഫുൾ പെർഫോമൻസ്. നൗ യു വിൽ ലിസൺ ടു ആൽവിൻ ആന്റണി. ഹി ബ്രീഫ്സ് അപ് ഓൺ റിപ്പബ്ലിക് ഡേ ആൻഡ് മീറ്റിംഗ് റിട്രീറ്റ് സെമിനി ഓൺ ജനുവരി 29th. Alvin, welcome. Hi everyone, I'm Alvin Adani of 8B. As we celebrate Republic Day today, you may have these questions in your mind. What is a Republic Day and why is India called a Republic? Let me give you answers to these questions. Republic Day is a national holiday in India. It honors the date on which our Indian constitution came into effect on 26 January 1950, replacing the Government of India Act 1935 as governing document of India and thus turning the nation into a newly formed republic. On this day in the year 1950, our country was declared a republic. This means that our country was no more under the rule of some other countries. Republic Day is celebrated to enjoy and to remember the historic independence of India from British rule. Republic Day is about honor and pride. Now, have you ever heard about the beating retreat ceremony that is associated with the Republic Day? The beating retreat ceremony organized at the Vijay Chowk in New Delhi on January 29 every year marks the culmination of the 4-day-long Republic Day celebrations. This ceremony includes the performance by the bands of the three wings of the military, Indian Army, Indian Navy and Indian Air Force at the Raisna Hills. Beating retreat marks the centuries-old military tradition when the troops ceased fighting, sheathed their arms and withdrew from the battlefields and returned to the camps at sunset at the sounding of the retreat. Colors and standards are cased and flags lowered. This ceremony fills in us a nostalgic feeling for the times gone by. Today, let us vow to keep the dignity of our nation by being a responsible Indian. Republic Day wishes to all. Thank you.
The importance of retreat ceremony on January 29th was not known to me. It's clear now. Thank you, Alvin, for refreshing our knowledge. The tricolor honor flag attributes to many values. The waving national flag always inspires us. Today, we bring the tricolor to you in a different way. Enjoy the creativity. Happy Republic Day! Hi friends, I'm Nia. And I'm Naushin. And here we are with some craft ideas to show you guys. Let's move on. To make these things, you would be needing some color paper, glue, scissors, marker pen, and some thread, and a black chart paper. Take a square sheet of paper of about 10 cm size and fold it 3 times in the form of triangle and make sure it's perfect. Then take a marker to design the shape of the flower. Cut the outline of the shape. Now cut one of its petal and glue on one of its side. And stick the both ends together. Curve the ends of the flower to make it look more natural. For decoration, you can use pearl, which is optional. Take a piece of sharp paper and cut it in the shape of circle for about 13.5 radius. Place the flower on the chart which we had cut. For this next project, you would be needing a square sheet of paper of 10 cm with some glue and scissors. That's all you need. Watch the rest of the video to know how I made this project. Also use some paper clip and note down some important note. Many states, many languages, many traditions. But our country is one and unique. My friends from 8B come up with greetings of Republic Day in different languages of the states in India. Presenting before you the use of harmony. Rishabh Zaman representing the state Odisha. 26वें वर्ष 2021 को भारत ने अपना 72वां गणतंत्र दिवस मनाया जो कि भारत का संविधान है जो वर्ष 1950 में लागू हुआ था गणतंत्र दिवस मुबारक भारत माता की टेस्ट रॉबिन रिप्रेजेंटिंग द स्टेट बंगाल दुनिया असाई को सारे 26 जनवरी भारत और बहादुर तोमा प्रजातंत्र दिवस उत्पन्न करे सुबह प्रजातंत्र दृतिभाष दीर्घजीवी मां भारत एल आर निरंजन रिप्रेजेंटिंग द स्टेट पंजाब 26 जनवरी 2021 को भारत अपना 72वां गणतंत्र दिवस मना रहा है यह वो दिन है जिस दिन 1950 में भारत संविधान लागू होया सी गणतंत्र दिवस मुबारक भारत माता दी जय प्रीतिया शाजू तमिलनाडु வணக்கம் இன்னைக்கு இந்தியா நாடு 72வது குடியரசு தினம் கொண்டாடுகிறது எல்லா மாணவர்களுக்கும் என்னுடைய குடியரசு தினம் நல்வாழ்த்துக்கள் ஜெய் ஹிந்த் கணஷ்யாம் ரெப்ரசன்டிங் ஆந்திர பிரதேஷ் சுதந்திர தின சந்தோஷங்கா பாரத் மாதா தீர்க்ககால ஜீவன் சண்டி பூஜிதா கேபி ராஜஸ்தான் சதஸ் ஜனவரி கோ பாரத் அப்னா 32வா கணதந்திர திவஸ் மனாதா ஹே ஜப் 1950 में भारत का संविधान लागू हुआ था भारत माता की जय
ഹാപ്പി റിപ്പബ്ലിക് ഡേ. പ്രണൻ ജസീന, ഗുജറാത്ത്. 26 જાન્યુઆરી 2021 ના રોજ ભારત નો પુદીમો ગણતંત્ર દિવસ ઉજાવે છે. જે દિવસ છે જ્યારે ભારત નું બંધારણ વર્ષ 1950 માં અમલમાં લાવ્યું. પ્રજાસત્તાક દિવસ ની શુભેચ્છા. જય ભારત માતા. શેરોન શિનાય, મહારાષ્ટ્ર. આજ 26 જાન્યુઆરી 2021 ભારત આજ 72 ગણતંત્ર દિવસ સાજરા કરતા હે. याच दिवशी 1950 मध्ये भारतीय संविधान अंमलात आले होते हे. गणतंत्र दिवस हार्दिक शुभेच्छा. श्रेया एस, केरला. 2021 ജനുവരി 26 തീയതി ഇന്ത്യ 72-ാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഇത് 1950 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസമാണ്. ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. ജയ് ഭാരത് മാതാ. ഡിയർ ഓൾ, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. On this day, along with the pride remembrance of the deeds of patriots, let us promise our country that we will also serve her with utmost integrity. Goodbye to all with gratitude for the principal of our school and our class teacher.